അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ചെറിയൊരു ഫുഡിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ എനിക്ക് ഇന്ന് ഡിന്നറിന് വേണ്ടി ബട്ട് പൂരിയും ചിക്കൻ കുറുമും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബട്ട് പൂരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈസ്റ്റ് കുറച്ച് ഈസ്റ്റ് ഒരു ഗ്ലാസ് അര ഗ്ലാസ് ചൂടുവെള്ളത്തിൽ പുതർത്തി വെച്ച് ഒരു അരമണിക്കൂർ. പിന്നെ അതിന് വേണ്ടിയിട്ട് പാലും ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ പാലും ചൂടാക്കി എന്നിട്ട് മൈദ എടുത്ത് മൈദയിൽ ലേശം പഞ്ചസാരയും പിന്നെ ഉപ്പും അങ്ങനെ ഈസ്റ്റിൻ്റെ ആ വെള്ളം പിന്നെ പാലും മുഴച്ച് അങ്ങനെ രണ്ടും എല്ലാം കൂടി മിക്സാക്കി എടുത്ത് കുഴച്ചെടുത്തു. എന്നിട്ട് അതിനുവേണ്ടി ഇതുപോലെ ഒന്ന് പരത്തിട്ട് ഇതുപോലത്തെ ഒരു ഷേപ്പിൽ ഇങ്ങനെ മുറിച്ചെടുത്തു. അങ്ങനെ ബട്ടൂരൊക്കെ അത് സെറ്റായി. ചിക്കൻ കുറുമയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഇത് ആ തേങ്ങ ചിരണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് പാലാണ്, ഇത് സെക്കൻഡ് പാലാണ്. സെക്കൻഡ് പാലിലാണ് സവാളയും ക്യാരറ്റും പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ചിക്കനൊക്കെ ഒന്ന് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് പാലിലാണ് ഞങ്ങളത് ചെയ്യുന്നത്. അങ്ങനെ ഇതാ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് പിന്നെ മസാലപ്പൊടി ഇടാം. മസാലപ്പൊടി എന്ന് വെച്ചാൽ കുരുമുളക് പൊടിയും പിന്നെ മല്ലിയും പിന്നെ ഗരം മസാല പിന്നെ ചിക്കൻ മസാല ഇടുന്നവർക്ക് ഇടാം. അങ്ങനെ ഇതാ മസാല ഒക്കെ ഒന്ന് റെഡിയായി വെച്ച ശേഷം നേരത്തെ ഞങ്ങൾ സെക്കൻഡ് പാൽ ഫസ്റ്റ് പാലിന് മാറ്റി വെച്ചില്ല. അപ്പോൾ സെക്കൻഡ് പാലാണ് ഞങ്ങൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. കാരണം ചിക്കനും പച്ചക്കറികൾക്കും ഒന്നും വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടി സെക്കൻഡ് പാലാണ് ഒഴിക്കുന്നത്. അങ്ങനെ കറിയൊക്കെ പതിച്ച് ചിക്കനൊക്കെ ബന്ധു. അങ്ങനെ നേരത്തെ നേരത്തെ മാറ്റി വെച്ചാൽ ഫസ്റ്റ് പാലം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് പാലം ഒഴിച്ചാൽ അങ്ങനെ പതുക്കൊന്നും വേണ്ട, ഒരു ഒരു മിനിറ്റ് വെച്ചിട്ട് ഗ്യാസ് ഒന്ന് ഓഫാക്കിയാൽ മതി. എന്നിട്ട് അതിലേക്കൊന്ന് മലച്ചപ്പും കൂടി ഇട്ട് കൊടുത്താൽ കറി റെഡിയായി. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യാം.